നമസ്കാരം. എല്ലാവർക്കും അറിയാം യു കെയിലെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നേഴ്സസിനാണെന്ന്. എന്നപ്പോൾ നേഴ്സസിന് മാത്രമല്ല, ഹെൽത്ത് കെയർ മേഖലയിലെ എല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് യു കെയിലുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ 15 ജോലികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഫിസിയോ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ, റേഡിയോഗ്രാഫർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, അങ്ങനെ 15 ജോലികൾ. ഈ 15 ജോലികൾ യു കെയിൽ വന്ന് ചെയ്യണമെങ്കിൽ യു കെയിലെ ഒരു കൗൺസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആ കൗൺസിലിനെ പറയുന്നതാണ് ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷൻസ് കൗൺസിൽ അഥവാ HCPC. ഈ വീഡിയോയിൽ HCPC എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എത്രത്തോളം ഫീസാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി എന്തൊക്കെ ഡോക്യുമെൻസിൻ്റെ കോപ്പീസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെൻസിന് നമ്മൾ 8 സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, രജിസ്ട്രേഷൻ, മെമ്പർഷിപ്പ്, ലാംഗ്വേജ്, അറ്റസ്റ്റേഷൻ ആൻഡ് ഫീസ്. ഇനി ഐഡൻറ്റിഫിക്കേഷനിൽ നമുക്ക് വേണ്ടത് 2 ഡോക്യുമെൻസ് ആണ്. 1, പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജിൻ്റെ കോപ്പി. 2, ബാങ്ക് പാസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ ഫ്രണ്ട് പേജ്, നമ്മുടെ പേരും അഡ്രസ്സുള്ള ഫ്രണ്ട് പേജ്, അതല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോൺ ബില്ലോ നമുക്ക് കൊടുക്കാം. അതിൽ നമ്മുടെ പേരും അഡ്രസ്സും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് ഇംഗ്ലീഷിലായിരിക്കണം. ഇനി മലയാളത്തിലാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എഡ്യൂക്കേഷനിൽ വേണ്ടത് നമ്മുടെ മാർക്ക് ഷീറ്റ്സ്, നമ്മുടെ ഡിഗ്രി ഫൈനൽ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, കോഴ്സ് ഇൻഫോർമേഷൻ ഫോം. കോഴ്സ് ഇൻഫോർമേഷൻ ഫോം നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ കോളേജിൽ നിന്നാണ്. നമ്മൾ കോളേജിൽ HCPC വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോളേജാണ് നമുക്ക് കോഴ്സ് ഇൻഫോർമേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ PG ഉള്ള ആളാണെങ്കിൽ PG ഇതേ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് വയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ 3 സിക്സ് മന്ത്സിൻ്റെയോ വല്ല കോഴ്സുകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഇതിൻ്റെ ഒപ്പം വയ്ക്കാം. അടുത്തത് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ സ്ഥലത്ത് നിന്നെല്ലാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റെഫറൻസ് ലെറ്ററോ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ജോബ് ഗ്യാപ്പ് ഉള്ളവരാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലെറ്റർ ഇതിൻ്റെ കൂടെ വയ്ക്കാവുന്നതാണ്. HCPC എക്സ്പീരിയൻസ് ഒരു മാൻഡേറ്ററി അല്ല. 0 എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചെയ്ത ട്രെയിനിങ്ങിൻ്റെയോ ഇല്ലെങ്കിൽ ഇന്റേൺഷിപ്പിൻ്റെയോ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് രജിസ്ട്രേഷനാണ്. നിങ്ങൾ സ്റ്റേറ്റ് വൈസോ നാഷണൽ വൈസോ വിദേശത്തുള്ളവരാണെങ്കിൽ MOH രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വയ്ക്കണം. അതേപോലെ മെമ്പർഷിപ്പ്, നിങ്ങൾ സ്റ്റേറ്റ് വൈസോ നാഷണൽ വൈസോ ഇൻ്റർനാഷണൽ വൈസോ ഏതെങ്കിലും അസോസിയേഷനിലെ മെമ്പർ ആണെങ്കിൽ ആ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വയ്ക്കുക. അടുത്തതായിട്ടുള്ള ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിൽ നമുക്ക് വേണ്ടത് IELTS ആണ്. IELTS ജനറലോ അല്ലെങ്കിൽ അക്കാഡമിക്കോ നമുക്ക് എഴുതാം. ഇൻഡിവിജ്വലായിട്ട് 6.5 ഓവറോൾ 7 വേണ്ടത്. എന്നാൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന് മാത്രം ഇൻഡിവിജ്വൽ 7.5 ഓവറോൾ 8 സ്കോർ ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസ് ഒക്കെ നമുക്ക് അറ്റസ്റ്റ് ചെയ്യിക്കണം. അത് നാട്ടിലുള്ളവരാണെങ്കിൽ നോട്ടറി പബ്ലിക്കിനെ കൊണ്ടും, ഗവൺമെൻറ് ഗസറ്റിലെ ഓഫീസറല്ല, നോട്ടറി പബ്ലിക്കിനെ കൊണ്ടും, വിദേശത്തുള്ളവരാണെങ്കിൽ അത് സോളിസിറ്ററെ കൊണ്ടും നമുക്ക് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ്, 2 HCPC ഫീ ഉള്ളത്. 1, സ്ക്രൂട്ടിനി ഫീ, അത് £539. 2, രജിസ്ട്രേഷൻ ഫീ, അത് £196. ഈ രജിസ്ട്രേഷൻ ഫീ നമ്മൾ എവറി 2 HCPC റെന്യൂ ചെയ്യാൻ വേണ്ടി പേ ചെയ്യണം. അങ്ങനെ ടോട്ടലി ഒരു 80,000 നമുക്ക് HCPC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതായി HCPC രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം HCPC വെബ്സൈറ്റിൽ പോയി ഇൻ്റർനാഷണൽ അപ്ലിക്കേഷൻ ഫോമും ഗൈഡ് ലൈൻസും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഗൈഡ് ലൈൻസ് കെയർഫുള്ളായി വായിച്ച് ഇൻ്റർനാഷണൽ അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യുക. അത് ബ്ലാക്ക് പെന്ന് കൊണ്ടോ ഇല്ലെങ്കിൽ വേർഡിൽ കൺവെർട്ട് ചെയ്തിട്ടോ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. അങ്ങനെ ഫില്ലപ്പ് ചെയ്തിട്ടുള്ള ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫോട്ടോ ഒട്ടിച്ച്, ഫോട്ടോയുടെ സ്പെക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫോട്ടോ ഒട്ടിച്ച് അപ്ലിക്കേഷൻ ഫോമിൻ്റെ മുകളിൽ തന്നെ HCPC UK അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ അഡ്രസ്സിലേക്ക് അപ്ലിക്കേഷൻ ഫോമും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള അറ്റസ്റ്റഡ് കോപ്പീസും നമ്മൾ കൊറിയർ അയക്കാം. പിന്നെ ഒരു വെയ്റ്റിംഗ് പീരീഡ് ആണ്. 3-4 ശേഷമാണ് HCPC നിന്ന് നമുക്ക് ആദ്യത്തെ മെയിൽ വരുന്നത്. ആ മെയിലിൽ സ്ക്രൂട്ടിനി ഫീ പേയ്മെന്റ് ലിങ്കും റെഫറൻസ് നമ്പറും ഉണ്ടായിരിക്കും.
ഈ റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എച്ച് സി പി സിയുമായി കോൺടാക്ട് ചെയ്യേണ്ടത്. സ്ക്രൂട്ടിനി ഫീ 539 പൗണ്ട് നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ച് പേ ചെയ്യാം. വൺസ് നമ്മൾ പേ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ്. ഒരു 5 or 6 months ശേഷമായിരിക്കും നമുക്കൊരു ഡിസിഷൻ എച്ച് സി പി സിയിൽ നിന്നും വരുന്നത്. ഈ 5 to 6 months ഇടയിൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ഒരു ഫസ്റ്റ് അസസറിൻ്റെ അടുത്തോട്ട് പോകും. അവരത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ അത് സെക്കൻഡ് അസസറിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും. സെക്കൻഡ് അസസറാണ് നമുക്കൊരു ഡിസിഷൻ തരുന്നത്. അതിന് 5 to 6 months വരെ ടൈം എടുക്കാം. ഡിസിഷൻ 3 തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫിഷ്യൻസി മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാം എഴുതാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബ്രിഡ്ജിംഗ് കോഴ്സിനോ ആയിരിക്കും. രണ്ടാമത്തത്, നമ്മുടെ അപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടായിരിക്കാം. മൂന്നാമത്, നമ്മുടെ അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ വിത്തിൻ 2 or 3 days നമുക്ക് വീണ്ടും ഒരു പേയ്മെൻറ്റ് ലിങ്ക് വരും. അത് രജിസ്ട്രേഷനുള്ളതാണ്. 196 pounds ആണ് നമ്മൾ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് പേ ചെയ്യേണ്ടത്. നമുക്ക് ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ അത് പേ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീ പേ ചെയ്ത് 1 or 2 days നമുക്ക് എച്ച് സി പി സിയുടെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. എച്ച് സി പി സി രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് UK ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എച്ച് സി പി സി നമ്പർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ NHS ജോബ് സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോലുള്ള സൈറ്റ് വഴിയോ ജോബിന് അപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള 15 jobs പലതും ഷോർട്ടേജ് ഓക്യുപ്പേഷനലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. UKയിൽ വരാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റ് വഴിയോ ഞാൻ താഴെ മെയിൽ ID കൊടുക്കാം, മെയിൽ വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാം. UKയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം.